സ്വന്തം കൃഷിയിടത്തിലെ മരം മുറിക്കാൻ ഓഫീസുകൾ കയറിയിറങ്ങേണ്ട ദുരവസ്ഥ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് കർഷകർ ഇടുക്കി ജില്ലയിലുണ്ട്. പട്ടയഭൂമിയിൽ നട്ടുപിടിപ്പിച്ച മരമാണെങ്കിൽ പോലും മുറിച്ചു വിൽക്കണമെങ്കിൽ റവന്യൂ വനംവകുപ്പ് ഓഫീസുകൾ കയറിയിറങ്ങണം. കള്ളത്തടിക്കാർ കോടികളുടെ മരം കടത്തുന്ന അതേ നാട്ടിലാണ് പാവം കർഷകർക്ക് ഒരു മരം മുറിക്കാൻ പോലും അനുമതി ലഭിക്കാത്തത്. ഇടുക്കി ജില്ല വനഭൂമിയായി ചിത്രീകരിക്കാൻ വേണ്ടി ചില കപട പ്രകൃതി സ്നേഹികൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. പാവപ്പെട്ട കർഷകൻ അടുപ്പിൽ കത്തിക്കാൻ ഒരു ഒരു കമ്പ് മുറിച്ചു കഴിഞ്ഞാൽ അത് ഒരു കേസാകുകയും ആ കേസിൻ്റെ പുറകെ കർഷകൻ നടക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ വൻകിട വനം കൊള്ളക്കാർ മരങ്ങൾ മുറിച്ചു മാറ്റുകയും ഓഫീസർമാരുടെ ഒത്താശയോടുകൂടി മരങ്ങൾ മുറിച്ചു മാറ്റുകയും അവർക്കെതിരെ കേസുകളില്ലാതിരിക്കുകയും എന്തെങ്കിലും ഒരു കേസുണ്ടാക്കാൻ വേണ്ടി ഇതെല്ലാം കർഷകൻ്റെ പേരിൽ കുറേ കേസുണ്ടാക്കി അവർ അവരുടെ ജോലി പൂർത്തീകരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ മരം മുറിച്ചു മാറ്റാമെന്ന് പറഞ്ഞൊരു ഓർഡർ ഇറങ്ങിയിട്ട് അത് നിലവിൽ ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. വീടിൻ്റെ മണ്ടലോട്ട് ഞാഞ്ഞു നിൽക്കുന്ന മരങ്ങളും ഒക്കെ മുറിക്കാമെന്നൊരു ഓർഡർ ഇറക്കിയിട്ട് അത് ഇപ്പം പിൻവലിച്ച ഒരവസ്ഥയാണ് നിലവിലുള്ളത്. പട്ടയഭൂമിയിൽ നട്ടുവളർത്തിയ മരങ്ങൾ അത്യാവശ്യത്തിന് മുറിക്കാൻ അപേക്ഷയുമായി കർഷകർ മാസങ്ങൾ ഓഫീസുകൾ കയറിയിറങ്ങിയാലും ഉദ്യോഗസ്ഥർ കനികാറില്ല. ഈ ദുരവസ്ഥ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് കർഷകർ സംസ്ഥാനത്തുണ്ട്. സംസ്ഥാനത്തെ മരം മുറിക്കൽ നിയമങ്ങളിൽ ഒട്ടേറെ അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ കർഷകരെ വട്ടം കറക്കുന്നതും പതിവാണ്. അത്യാവശ്യത്തിന് ഒരു ചെറുമരമോ മറ്റോ മുറിച്ച നൂറുകണക്കിന് കർഷകർ കേസിലകപ്പെട്ട് കോടതി കയറിയിറങ്ങുകയാണ്. അത്യാവശ്യങ്ങൾക്കായി തടിവിറ്റ പലർക്കും അഡ്വാൻസ് തിരികെ കൊടുക്കേണ്ടിയും വന്നു. പലരും മുറിച്ച മരങ്ങൾ ഇപ്പോൾ ഉദ്യോഗസ്ഥർ തടഞ്ഞിടുകയും ചെയ്തു. ഉത്തരവ് വിവാദമായതിനാൽ ഇനി ഒരു മരം പോലും മുറിക്കാൻ അനുമതി ലഭിക്കില്ലെന്ന ആശങ്കയിലുമാണ് കർഷകർ. കാലങ്ങളായിട്ട് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഏലകൃഷികൾ, ഇപ്പം മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏലകൃഷിയാണ്. നമുക്ക് വിളവുകൾ, നമുക്ക് ആദായകരമായിട്ടുള്ള ഒരു വിളവ് എന്ന് പറയുന്നത് നമുക്ക് ഏലകൃഷി മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് ചെറു മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും അത് കാലാകാലങ്ങളിൽ നമ്മളത് ഷെയ്ഡ് ഇറക്കി കളയുകയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് വിളകൾ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. ഇപ്പം അതിനുപോലും ഒരവസരം വനം മാഫിയ വനം വെട്ടി നശിപ്പിക്കുകയും ഇടുക്കി ജില്ലയാകെ വനം കൊള്ള നടക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഒരു ഏലത്തിന് ഒരു ഷെയ്ഡ് ഇറക്കാനോ അല്ലെങ്കിൽ പുരയുടെ മുകളിലേക്ക് നിൽക്കുന്ന ഒരു വൃക്ഷം വെട്ടിമാറ്റുന്നതിനോ അതുപോലെ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉരുപ്പടികളായിട്ട് തടിയുടെ ആവശ്യങ്ങൾക്ക് ഒരു ചെറിയൊരു വീട് പണിയുന്നതിന് പോലും നമുക്ക് അവസരമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പം നിലവിൽ കേരളമായിട്ടും ഇടുക്കി ജില്ലയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വനമാഫിയയെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായിട്ട് ഇവരെ നിയമത്തിൻ്റെ വഴിയിൽ കൊണ്ടുവരികയും നിയമത്തിൻ്റെ പഴുതുകൾ അടച്ചുകൊണ്ട് ഇവരെ കൈകാര്യം ചെയ്യുകയും ചെയ്യണം. അല്ലാത്ത പക്ഷം സാധാരണക്കാരായ കൃഷിക്കാരും അതുപോലെയുള്ള ഏല കർഷകരും അവരൊക്കെ ഭയങ്കര ദുരിതത്തിലാണ്. ഒരു മരം വെട്ടാനോ വേറൊരാവശ്യത്തിനോ വിറകിന് പോലും ഒരു വൃക്ഷം മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിൽ, ഇടുക്കി ജില്ലയെ സംബന്ധിച്ചോളം വനത്തിൻ്റെ ഒരു ഭൂപ്രകൃതി അനുസരിച്ചും കസ്തൂരിരംഗൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വന്ന് വരിഞ്ഞു മുറുകിയ ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല. ഇടുക്കി ജില്ലയെ സംരക്ഷിക്കുന്നതിനും സാധാരണക്കാരനെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും വേണ്ടി അധികാരികളുടെ ശ്രദ്ധയിൽ എത്രയും പെട്ടെന്ന് ഇത് എത്തണമെന്നും വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. പട്ടയഭൂമിയിൽ റിസർവ് ചെയ്തതും ഷെഡ്യൂൾ മരങ്ങൾ വെട്ടുന്നതിനുമുള്ള ആശയക്കുഴപ്പങ്ങളും നിയമക്കുരുക്കും ഒഴിവാക്കാൻ ശാശ്വത പരിഹാരമാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. തടിമാഫിയയെ സഹായിക്കുന്ന നിലപാടാണ് അധികൃതർ സ്വീകരിക്കുന്നതെന്നും കർഷകർ ആരോപിക്കുന്നു.